കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച സംസ്ഥാനങ്ങൾ ഓക്സിജനും കിടക്കകൾക്കും മരുന്നിനും ക്ഷാമം രൂക്ഷം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയടക്കം 10 സംസ്ഥാനങ്ങളിൽ 10000ത്തിനു മുകളിലാണ് പ്രതിദിന കോവിഡ് കണക്ക് 1071 പേരാണ് 5 സംസ്ഥാനങ്ങളിൽ മാത്രമായി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത് മഹാരാഷ്ട്രയിൽ ഓരോ 3 മിനിറ്റിലും കോവിഡ് ബാധിച്ച് ഒരാൾ വീതം മരിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഗുജറാത്തിൽ യഥാർത്ഥ മരണനിരക്കിന്റെ 10% മാത്രമേ പുറത്തുവിടുന്നുള്ളൂ എന്ന ആരോപണമുണ്ട് തമിഴ്നാട് ബീഹാർ രാജസ്ഥാൻ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ഛത്തീസ്ഗഡിൽ 20 ജില്ലകളിൽ ലോക്ക്ഡൌൺ നടപ്പാക്കി രാജസ്ഥാനിൽ അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ല സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയാണ് ജമ്മു കാശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 15 വരെ അടച്ചു സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക നിയന്ത്രണങ്ങൾ നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കർണാടക മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയാണ് മധ്യപ്രദേശിൽ പാവപ്പെട്ടവർക്ക് 3 മാസത്തേക്ക് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചു സ്ഥിതി രൂക്ഷമായ ഉത്തർപ്രദേശിലേക്ക് ഡിആർഡിഒ 1000 ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കും ബംഗാളിലേക്ക് കൂടുതൽ റെംഡെസിവിർ മരുന്നും വാക്സിനുകളും അടിയന്തരമായി എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടു 24 ഡൽഹി